1872 ഹെർമൻ ഗുണ്ടേർഡ് തലശ്ശേരിയിലിരുന്ന ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി എഴുതിയ കഥ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ തലശ്ശേരിയിൽ ജനിച്ച മറ്റൊരു ഡിക്ഷണറിയുടെ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ചതുർ ദ്രാവിഡ ഭാഷാ നിഘണ്ടുവിനെ കുറിച്ചും അതിലെ എഴുത്തുകാരൻ ഞാട്ടിയല ശ്രീധരൻ എന്ന 83 വയസ്സുകാരനെ കുറിച്ചുമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സംഭവബഹുലമായ ഒരു ജീവിതമായിരുന്നു എഴുത്തുകാരൻ്റെത്. 4 ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി ബി ഡി തൊഴിലാളിയെ. എന്നാൽ അതിലൊന്നും തളരാതെ ESLC തനിയെ പഠിച്ച PWD ഒരു ജോലി നേടുകയും ചെയ്തു. വാക്കുകളോടുള്ള കൗതുകം പിന്നീട് വളർന്നു. റിട്ടയർ ആകുന്നതിന് 10 മുമ്പ് ഡിക്ഷണറി രൂപത്തിൽ ആക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 1994 റിട്ടയറായ ശേഷം പൂർണ്ണ ശ്രദ്ധ അദ്ദേഹം അതിനായി മാറ്റിവെച്ചു. അങ്ങനെ 4 ഭാഷയിൽ 12.5 ലക്ഷം വാക്കുകൾക്ക് അർത്ഥം വിവരിക്കുന്ന ഒരു ഡിക്ഷണറി രൂപം കൊണ്ടു. 1-2 വർഷമല്ല, 22 വർഷമാണ് ഇതിനായി ഇദ്ദേഹം അലഞ്ഞത്. ചില വാക്കുകൾക്കായി 6 വർഷം വരെ എടുത്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. 900 പേജുള്ള ഈ പുസ്തകം എഴുതുവാൻ ആരുടെയും സഹായം ഇദ്ദേഹത്തിന് ലഭിച്ചില്ല. ഒരു പ്രൈവറ്റ് പബ്ലിഷിംഗ് ഹൗസും ഇദ്ദേഹത്തിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ റെഡിയായില്ല. ഒടുവിൽ നന്ദൻ എന്ന ഒരു ഡോക്യുമെന്ററി ഫിലിം മേക്കർ ഇദ്ദേഹത്തിന് രക്ഷയ്ക്കായി എത്തി. ഡ്രീമിംഗ് ഓഫ് വേർഡ്സ് എന്ന ഡോക്യുമെന്ററി കേരളത്തിൽ ആകെ പ്രദർശിപ്പിച്ചു. ഇതിലൂടെ സീനിയർ സിറ്റിസൺ ഫോറം ഓഫ് കേരള ഇദ്ദേഹത്തിന്റെ സഹായത്തിനായി എത്തി. 900 പേജുള്ള ഈ പുസ്തകം ഇന്ന് 1500 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഈ പുസ്തകം സ്വന്തമാക്കാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലെ മറ്റൊരു കഥയുമായി ഞാൻ അടുത്ത ആഴ്ച വരാം. അപ്പൊ ശരി, പിന്നെ കാണാം.